കാരുണ്യ പദ്ധതിക്കും പണം അനുവദിക്കുന്നത് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ കുടിശ്ശിക തീർക്കാൻ എൺപത് കോടി അനുവദിക്കണമെന്ന ആവശ്യം തള്ളി ആകെ അനുവദിച്ചത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുമ്പോഴാണ് സംസ്ഥാനം വീഴ്ച വരുത്തുന്നത് ജനം ജനം ടിവിക്ക് ലഭിച്ചു ബ്രേക്കിംഗ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് കാരുണ്യ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നുവെന്ന് ആരോഗ്യമന്ത്രി തുറന്നു സമ്മതിച്ചത് കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ഒരു രൂപ പോലും കുടിശ്ശികയില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ നിലവിൽ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്ത് നൽകാനുണ്ട് ഇതിന്റെ കണക്കും നിയമസഭയിൽ രേഖാമൂലം നൽകിയത് ആരോഗ്യമന്ത്രി തന്നെയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെ പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ പദ്ധതിയോട് മുഖം തിരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കുടിശ്ശിക തീർക്കാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹെൽത്ത് ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത് കുടിശ് തീർക്കാൻ ആയിരത്തി എൺപത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സർക്കാർ ആകെ അനുവദിച്ചത് കോടി രൂപ മാത്രമാണ് ഇത് എത്ര ആശുപത്രികൾക്ക് നൽകാനാകുമെന്നതിൽ അധികൃതർക്കും വ്യക്തതയില്ല രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിക്ക് പോലും പണം അനുവദിക്കാതിരിക്കുന്നത് കൃത്യമായി പണം നൽകുമ്പോഴും സംസ്ഥാനം വരുത്തുന്ന വീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാരിനെ പരിചാരി മുന്നോട്ടു പോവുകയാണ് ധനവകുപ്പ് ആർ രാജീവ് ജനം തിരുവനന്തപുരം